ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും വന്നിരിക്കുന്നത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. ആലു സൂചി പാൻ കേക്കാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കിയാലോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് റവയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. വറുക്കാത്ത റവ തന്നെ എടുക്കുക. വറുക്കാത്ത റവ ചേർക്കുമ്പോഴാണ് കൂടുതൽ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുക. അതുകൊണ്ട് വറുക്കാത്ത ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് പുഴുങ്ങി ഉടച്ച ഉരുളൻകിഴങ്ങാണ്. ഞാനിവിടെ ഒരു 1/4 കിലോയോളം ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷം ഞാൻ നന്നായിട്ട് ഇതുപോലെ സ്മാഷ് ചെയ്തെടുത്താണ് ഇത് ജസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ഒരു ഇതിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു അളവറിയണമെങ്കിൽ ഇതാദ്യം മിക്സ് ചെയ്തൊന്ന് യോജിപ്പിക്കണം. എങ്കിലേ എന്തോരം വെള്ളം ചേർക്കണം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണിത്. ഇനി അടുത്തത് ഞാനിതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പുളിയുള്ള തൈരായതുകൊണ്ട് കുറച്ച് ഞാൻ ചേർത്തിട്ടുള്ളൂ. വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമുക്ക് റവ ഒന്ന് സ്മൂത്ത് ആയിട്ട് കിട്ടണം. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ച് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാനുണ്ട്. വെള്ളം കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, കൂടിപ്പോകരുത്. പിന്നെ നല്ല തിക്കായിട്ടൊരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. ലൂസായാൽ ഉരുളൻകിഴങ്ങ് വെച്ച് കുക്ക് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, നന്നായി സ്റ്റിക്ക് ആവുന്ന സാധനമാണ്. അപ്പോൾ ഇതേ കറക്റ്റ് ഒരു തിക്നെസ്സിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെക്കാം. അരമണിക്കൂർ വരെ ഒന്ന് മാറ്റി വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയപ്പോൾ ഉപ്പൊന്നും ചേർത്തില്ലായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെജിറ്റബിൾസ് ഒന്നുമില്ല. പച്ചമുളകാണിത്, ചെറിയ കഷ്ണങ്ങളായിട്ട് കൊത്തി അരിഞ്ഞതാണ്. എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. ഇഞ്ചി, ക്യാപ്സിക്കം വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി. മല്ലിയില, പിന്നെ സവാളയും, ഇത്രയും മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ ക്യാരറ്റൊക്കെ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ബെൽ പെപ്പറും പപ്രിക്ക അതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ മിക്സ് ചെയ്താൽ മതി. ഇത്രയും തിക്നെസ് വേണം, എങ്കിലേ നമുക്ക് നമ്മളിങ്ങനെ പാൻ കേക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്ക് ആ കല്ലിൽ നിന്ന് വിട്ട് കിട്ടുള്ളൂ പാത്രത്തിൽ നിന്ന്. ഇനി ഞാനിവിടെ ദോശക്കല്ലിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ കത്തിക്കാം. ചൂട് അത്രയും തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. ഇനി ഇത് പതിയെ നമുക്ക് പാൻ കേക്ക് പോലെ ആ ഒരു വലിപ്പത്തിൽ പരത്തി കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്ന് മൂടി വെച്ച് വേവിക്കാം നമുക്കിത്. അപ്പോൾ ഒരു മിനിറ്റോളം മൂടി വെച്ചതിന് ശേഷം എടുത്തിട്ട് മുകൾ വശത്തേക്ക് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അത്. അപ്പോൾ നമ്മുടെ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സ്മൂത്താണ്, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ കുട്ടികളുണ്ടെങ്കിൽ അവരെന്തായാലും ടേസ്റ്റോടെ കഴിച്ചോളും. ഉരുളൻകിഴങ്ങിൻ്റെ ടേസ്റ്റ് അവർക്ക് എപ്പോഴും നല്ല ഇഷ്ടമാണ് കുട്ടികൾക്ക്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു, ബൈ.